بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله أما بعد ستي വിശ്വാസികളെ സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ അടിമകളായ നമ്മൾ അള്ളാഹുവോട് അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്ന കാര്യത്തിൽ കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഇന്നിന്റെ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ച് അനിവാര്യമായ കാര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ, സ്വഹാബികളിൽ ഒന്നാമൻ, നമ്മുടെ പ്രിയ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 18 വയസ്സ് മുതൽക്കുള്ള ജീവിതത്തെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. സൂറത്തുൽ അഹ്ഖാഫിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം സാവി അടക്കമുള്ള ധാരാളം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇപ്പോൾ വയസ്സ് 18. ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് 20. രണ്ട് വയസ്സിന്റെ മാറ്റമാണ് ഇരുവരും തമ്മിലുള്ളത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താഴെയാണ് പ്രായം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനാണ്. 18 വയസ്സിൽ ഹബീബിനോട് കൂടെ കൂടിയതാണ്, നബിയാണെന്ന് അറിഞ്ഞിട്ട് കൂടിയതല്ല. പക്ഷേ യാദൃച്ഛികമായി അള്ളാഹു തീരുമാനിച്ചത് പ്രകാരം അവർ തമ്മിൽ ഉള്ള സൗഹൃദം സംഭവിക്കുകയും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘത്തിന്റെ നേതൃത്വത്തിൽ നിലകൊള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ ഹബീബിന്റെ കൂടെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോകും. അങ്ങനെ ഒരിക്കൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുവരും ഒരു പ്രദേശത്ത് ഇറങ്ങി. അവിടെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അല്പം വിശ്രമിക്കാൻ വേണ്ടി ഒരു വൃക്ഷം കണ്ടപ്പോൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിസരം നിരീക്ഷിച്ചപ്പോൾ ഒരു വലിയ പുരോഹിതനെ കണ്ടു. ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുകയും പലതും ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുരോഹിതന്റെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് സംസാരിക്കാനിടയായപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന 18 വയസ്സുകാരനോട് പുരോഹിതൻ ചോദിച്ചു, മനിർ റജുലിൽ ലദീ ഫീ ളില്ലി സിദ്ര, ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഒരുമിച്ചാണല്ലോ യാത്ര പോകുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തെ എനിക്കറിയാം. ഹുവ മുഹമ്മദ് ബിനു അബ്ദുല്ലാഹി ബിനു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുല്ലയുടെ മകൻ മുഹമ്മദ് ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുന്നത്. ഇത് കേട്ട ആ പുരോഹിതൻ പറഞ്ഞു, ഹാദാ വല്ലാഹി നബിയുൻ, തീർച്ചയായിട്ടും അള്ളാഹുവെ തന്നെയാണ് സത്യം, ആ മനുഷ്യൻ അള്ളാഹുവിന്റെ നബിയാണ്. കാരണം ഈസാഅലൈഹിസ്സലാമാണ് ഇതിനു മുമ്പ് ആ വൃക്ഷത്തിന്റെ തണല് കൊള്ളാൻ വേണ്ടി അവിടെ എത്തിയത്. അമ്പിയാക്കൾ മാത്രം തണല് കൊള്ളുന്നു എന്ന പ്രത്യേകത ഉള്ള മരമാണത്. മറ്റാരും അതിലേക്ക് തണല് കൊള്ളാൻ വേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഈസ നബിക്ക് ശേഷം ഇപ്പോ ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ആളല്ലാതെ മറ്റൊരാളും അതിന്റെ തണല് കൊള്ളാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഉറപ്പിച്ചോ, അദ്ദേഹം ഒരു നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗറാത്തിലും ഇഞ്ചീലിലും പൂർവകാല വേദങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന അവസാന കാലഘട്ടത്തിന്റെ നബിയാണ് ആയിരിക്കുന്നത് എന്ന് ഈ പുരോഹിതൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ഇത് റസൂലുള്ള കേൾക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ തന്നെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരു പ്രത്യേകമായ യഖീൻ അള്ളാഹു നൽകുകയാണ്. ഹബീബിനെ കൊണ്ടുള്ള തസ്ദീഖ്, അവിടുന്ന് നബിയായി വന്നാൽ സത്യമാക്കണമെന്ന ഒരു തീരുമാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അള്ളാഹു കൊടുക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ റസൂലുള്ളാഹിനെ വിട്ടുപിരിഞ്ഞിട്ടില്ല. യാത്രകളിലാവട്ടെ, ഫീ സഫറിൻ വലാ ഹളറിൻ, നാട്ടിലാവട്ടെ യാത്രയിലാവട്ടെ കൂടെ തന്നെ കൂടി. നുബുവത്ത് ആയിട്ടില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പ്രായം ആയപ്പോൾ, അതായത് ഈ സംഭവത്തിന്റെ 20 കൊല്ലങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു നുബുവത്ത് കൊടുത്തു.
റിസാലത്ത് കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ കൊണ്ട് വിശ്വസിച്ചു. വസദ്ദഖഹു വഹുവ ഇബ്നു സമാനിം വസലാസീൻ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 38 വയസ്സാണ്. റസൂലുള്ളാഹിക്ക് 40 വയസ്സ്. ഫലമ്മാ ബലഗ അർബഈൻ, റസൂലുള്ളാഹിയുടെ കൂടെ കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ കൂടെ കൂടിയ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 40 വയസ്സായിട്ടു. ആ സമയം മഹാനബറുകൾ അള്ളാഹുവോട് ദുആ ചെയ്യുന്ന ദുആ ഖുർആൻ ആയത്തുകളായിട്ട് പറയുന്നുണ്ട്. ആലോചിക്കണം, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ സ്വഹാബികളുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രബോധിതരുടെ ഇടയിൽ വല്ലാതെ പ്രചരിച്ചിട്ടില്ലാത്ത കാലമാണ്. ഒരുപാട് നിയമങ്ങളും തത്വങ്ങളും ദീനിന്റെ പേരിൽ ഇറങ്ങിയിട്ടില്ല, വഹിയായി അവതരിപ്പിച്ചിട്ടില്ല. തുച്ഛമായ ആളുകൾ മാത്രമാണ് ഇസ്ലാമിലുള്ളൂ. ആ സമയത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ, മതപരമായ എക്സ്പീരിയൻസ്, ഇസ്ലാമിൽ എക്സ്പീരിയൻസ്. ആ മനുഷ്യനിൽ ആ 2 കൊല്ലം കൊണ്ട് വന്നിരിക്കുന്ന പക്വത നോക്കണം. ഏത് മനുഷ്യനിൽ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ വന്നിരിക്കുന്ന പക്വത. അള്ളാഹുവിന്റെ ഖുർആൻ ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ പുതിയ നുബുവത്തിലെ സഞ്ചാരം വെറും 2 കൊല്ലമേ ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങളോ ആചാരങ്ങളോ ഒന്നും മതപരമായി അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല. അത്രയും പരിമിതമായ മതതത്വങ്ങളിലും ആചാരങ്ങളിലുമായി മാത്രം ജീവിച്ച ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, അള്ളാഹു കൊടുത്തിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പരിഗണന, അമ്പിയാക്കളിൽ പ്രമുഖനും 4 വേദങ്ങളിൽ 1 വേദം സ്വീകരിച്ചിട്ടുള്ള ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരുത്തിയ മകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി എന്ന് പറയുന്ന മഹാനായ നബി ചെയ്ത ദുആഇനോട് കിടപിടിക്കും വിധം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയെ അള്ളാഹു പക്വതയുള്ളതാക്കി ഖുർആനിൽ ഉദ്ധരിച്ചു, ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് പ്രാർത്ഥനയായിരിക്കും ആ സമയത്ത്, അതായത് 40 വയസ്സായപ്പോൾ അള്ളാഹുവോട് ചെയ്ത ആ പ്രാർത്ഥന? ആ പ്രാർത്ഥന നമ്മുടെ മുന്നിൽ പാഠമാണ്. സൂറത്തുൽ അഹ്ഖാഫ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആഇന്റെ പക്വത ഒരു നുബുവത്തിന്റെ പക്വതയാണ്. അല്ലാഹു പറയുന്നു, ഫലമ്മാ ഹത്താ ഇദാ ബലഗ ശുദ്ധഹു വ ബലഗ 40 സന. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യന് 40 വയസ്സെത്തിയപ്പോൾ കാല മഹാന്റെ ദുആ ഇങ്ങനെയായി, റബ്ബി ഔസിഇനി, അല്ലാഹുവേ നീ അവസരം തരണം, അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാ. ആ അനുഗ്രഹങ്ങളെ ഓർത്തോർത്ത് നിനക്ക് നന്ദി ചെയ്യാനുള്ള അവസരം നീ തന്നെ തരണം അല്ലാ. എന്താണ് ഈ ദുആഇന്റെ പക്വത? എന്താണ് ഈ ദുആഇന്റെ രഹസ്യം? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് നേടാൻ പറ്റുന്ന ദുആയാണിത്. റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് സാമ്പത്തികമാവാം, ശാരീരികമാവാം, കുടുംബപരമാകാം, മറ്റേതെല്ലാം മേഖലകളിലുണ്ടോ എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് ഔദാര്യം ചെയ്യും, അവന്റെ അനുഗ്രഹങ്ങൾ ഇഷ്ടം തരും. ഈ ദുആഇന്റെ പ്രത്യേകത അതാ. ഈ ദുആ ഉദ്ഘോഷിക്കുന്നത് എന്താ? നീ എനിക്കും എൻ്റെ കർണവന്മാർക്കും ചെയ്ത അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ല, ആ അനുഗ്രഹങ്ങൾ ഓർത്തോർത്ത് നിനക്ക് നന്ദി ചെയ്യാൻ നീ എനിക്ക് അവസരം തരണം. ഇതൊരു ദുആഇന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ഒരു പ്രയോഗം നമ്മുടെ ദുആകളിൽ ഇല്ലെങ്കിൽ നമ്മുടെ ദുആ സ്വീകരിക്കൂല, ഒരു ദുആയും സ്വീകരിക്കൂല. അള്ളാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ഓർത്തോർത്ത് നന്ദി നിനക്ക് ചെയ്യാൻ നീയായിട്ട് അവസരം തരണമല്ല. നിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ നന്ദി ചെയ്യുന്നവൻ ആണ്
എന്ന അവസ്ഥയിൽ എന്നെ നന്നാക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന അവസരം അള്ളാഹുവിനോട് ചോദിക്കാതെ നമ്മുടെ ഒരു ദ്വായം സ്വീകരിക്കുക. കടപ്പാട് വേണോ? അള്ളാഹുവിനെ നമ്മൾ ബോധിപ്പിക്കണമല്ലോ. അള്ളാഹുവിന് ബോധ്യമാണ്, എന്നാലും നമ്മൾ നമ്മുടെ ധർമ്മം നിർവഹിക്കണമല്ലോ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈ ദുആ, അള്ളാഹുവേ നീ ചെയ്ത അനുഗ്രഹങ്ങളെ നീ എനിക്ക് ഓർമ്മപ്പെടുത്തി ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ള അവസരം നീ എനിക്ക് തരണേ അല്ലാ. അള്ളാഹുവേ എനിക്ക് അത് കഴിഞ്ഞിട്ട് വേണം സ്വാലിഹായ അമലുകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ. നന്ദി എന്നോണം മഹാനവറുകള്, ഏകദേശം മൂമിനീങ്ങളായ അടിമകൾ 9 അടിമകളെ വലിയ സംഖ്യ കൊടുത്ത് ആ ഇസ്ലാമിക ശത്രുപക്ഷത്തിൽ നിന്നും മോചിപ്പിച്ച് മുസ്ലിമായതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച 9 പ്രമുഖരായ സ്വഹാബികളെ തന്റെ കയ്യിലെ പണം കൊടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു എന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മഹാന്മാരായ മുഫസ്സിലീങ്ങൾ പറയുന്നു. ഈ ദുആ ഏത് ദുആ? അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവനാവണം ഞാൻ, അതിന് അള്ളാഹു തന്നെ അവസരം തരണം എന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ. ഇത് സിദ്ദീഖ് റളിയല്ലാഹുവിന് മാത്രമല്ല ദുആ ചെയ്തിട്ടുള്ളത്, ഇതേ പ്രയോഗം തന്നെ ഖുർആൻ മറ്റൊരായത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് സയ്യിദന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ മുമ്പ് സംസാരിച്ചു പോയിട്ടുള്ളതാണ്, എന്നാലും ഞാനൊന്ന് പെട്ടെന്ന് പറയാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തതിന്റെ ഭാഗമായി ആ മഹാന് അള്ളാഹു വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ കൊടുത്തത് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു സുലൈമാൻ നബിയെ ഏറ്റവും കൂടുതൽ പ്രാധാന്യവൽക്കരിച്ചത് അറിവ് കൊടുത്തുകൊണ്ടാണ്. വല്ലാത്ത അറിവായിരുന്നു, അധികാരം മാത്രമല്ല അറിവും ഉണ്ടായിരുന്നു. എത്രയായിരുന്നു അദ്ദേഹത്തിന്റെ അറിവ്? ആ മഹാന്റെ മുന്നിൽ വരുന്ന സർവ്വ ജീവജാലങ്ങളുടെയും ഭാഷ മഹാനവറുകൾക്ക് വല്ലാതെ അറിയുമായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين. ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും അള്ളാഹു അറിവ് കൊടുത്തു എന്ന് ഖുർആൻ. അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ രണ്ടുപേരും റബ്ബിന് അറിവനുസരിച്ച്, അറിവ് കിട്ടിയതുപോലെ അറിവിനവർ നന്ദി പറഞ്ഞു, നന്ദി ചെയ്തു. അള്ളാഹുവേ നിന്റെ മുഅ്മിനീങ്ങളായ മറ്റടിമകൾക്ക് ആർക്കും കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹം നീ തന്നതാണല്ലോ അല്ല, അതുകൊണ്ട് നിനക്ക് സ്തുതി എന്ന രീതിയിൽ ഇരുവരും അള്ളാഹുവിന് നന്ദി ചെയ്തു എന്ന് ഖുർആൻ. അതിനുശേഷം പറയുന്നത് അവർക്ക് വീണ്ടും വീണ്ടും അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദാവൂദ് നബിയുടെ പിൻഗാമി എന്ന നിലയിൽ അധികാരം കിട്ടുകയാണ്. ദാവൂദ് നബിയുടെ പിൻഗാമിയായി അധികാര കൈമാറ്റം സുലൈമാൻ നബിയിലേക്ക് നടന്നു. മഹാനവറുകൾക്ക് പിന്നെ അതിനല്ലാഹുവിന് ശുക്ർ ചെയ്തു, അതിനല്ലാഹുവിന് ശുക്ർ ചെയ്തു. അധികാരം കിട്ടിയല്ലോ സുലൈമാൻ നബിക്ക്. ദാവൂദ് നബി എന്ന മഹാനായ പ്രവാചകന്റെ പിൻഗാമി എന്നത് പിതൃത്വത്തിൽ മാത്രമല്ല നുബുവത്തിലും പിൻഗാമി. ആ ഒരു പരിഗണന അള്ളാഹു നൽകി, അള്ളാഹുവിന് വീണ്ടും ശുക്ർ ചെയ്തു. അപ്പൊ അള്ളാഹു മഹാനവറുകൾക്ക് സർവ്വതും, ഈ ഭൂമിയിൽ കിട്ടാനുള്ള സർവ്വതും അള്ളാഹു നൽകി. കൂട്ടത്തില് എല്ലാ പക്ഷി മൃഗാദികളുടെയും ശബ്ദം മഹാനവറുകൾക്ക് അള്ളാഹു, അവരുടെ ഭാഷ മനസ്സിലാകുന്ന അറിവും വേറെ നൽകി. ദാവൂദ് നബിക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് മഹാനവറുകൾ പർവ്വതങ്ങളോടൊക്കെ സംസാരിക്കായിരുന്നു. മഹാനവറുകൾ തസ്ബീഹ് ചൊല്ലുന്നതിന്റെ കൂടെ പർവ്വതങ്ങളും തസ്ബീഹ് ചൊല്ലുമായിരുന്നു, അത് കേൾക്കാൻ കഴിയുമായിരുന്നു. അത് വലിയൊരു അറിവായിരുന്നു. വീണ്ടും വീണ്ടും അള്ളാഹുവിനെ നന്ദി ചെയ്തു. അവസാനം മഹാനവറുകൾ വിളിച്ചോടത്തേക്ക് എല്ലാ സൃഷ്ടികളും എത്തും. ഒന്ന് വിളിച്ച മഹാനവറുകളുടെ മുന്നിൽ സർവ്വ സൃഷ്ടി ചരാചരങ്ങളും വന്നു നിൽക്കും വിധം മഹാനവറുകൾ എല്ലാത്തിനെയും കീഴടക്കി. അള്ളാഹു ചെയ്ത അനുഗ്രഹം, വീണ്ടും നന്ദി ചെയ്തു, വീണ്ടും കൂടുതൽ കൂടുതൽ നന്ദി ചെയ്തു. ഒരു ഉറുമ്പ് കൂടുകൂട്ടിയതിന്റെ താഴ്ഭാഗത്ത് സുലൈമാൻ നബിയും പരിവാരങ്ങളും നിൽക്കുമ്പോൾ ഉറുമ്പ് അന്നേരം സംസാരിച്ച സൂക്ഷ്മമായ ആ ചെറിയ ശബ്ദം പോലും സുലൈമാൻ നബിക്ക് കേൾക്കും വിധം അള്ളാഹു തആല മഹാനവറുകൾക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ ചെയ്തു.
ഇങ്ങനെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അത് തിരിച്ചറിയണേ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടനം നടത്തി. അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടനം നടത്തി. ഉറുമ്പിപ്പോൾ സംസാരിച്ച ആ ചെറിയ ശബ്ദം സുലൈമാൻ നബിയും അദ്ദേഹത്തിന്റെ പട്ടാളക്കാരും, ഉറുമ്പിൻ സമൂഹമേ, നിങ്ങളെ ചവിട്ടി മേതയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്ക് അഭയം പ്രാപിക്കൂ. അവര് വരാൻ നേരമായി. നടന്നു പോകുമ്പോൾ അവരുടെ വലിയ കാലുകൾക്കിടയിൽ ഉറുമ്പുകളാകുന്ന നമ്മൾ ചെറിയവരാണ്. പെട്ടുപോയാൽ അവർ ചവിട്ടി മെതിക്കും, ചവിട്ടി അരയ്ക്കും. അതുകൊണ്ട് വേഗം മാളത്തിലേക്ക് കയറിക്കോ എന്ന് ഉറുമ്പുകളുടെ ക്യാപ്റ്റൻ പറയുന്നത് സുലൈമാൻ നബി ആ ചെറിയ ശബ്ദത്തെ കേൾക്കാം. ഉറുമ്പിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദമല്ല ഉണ്ടാവുള്ളൂ. സുലൈമാൻ നബി വല്ലാതെ ചിന്തിപ്പിച്ചു, ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് അള്ളാഹു എനിക്ക് മാത്രം ഇത് തന്നത്? ഇത്ര നബിമാരുണ്ടായിട്ട് എനിക്ക് മാത്രം പ്രത്യേകമാക്കി തന്നത്? മഹാനവരുകൾ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തിൽ പുഞ്ചിരിച്ചു. ഈ ഉറുമ്പിന്റെ വാക്കിൽ കൗതുകത്താൽ മഹാനവരുകൾ പുഞ്ചിരിച്ചു. വഖാല റബ്ബി ഔസിഇനി, കണ്ടോ, വഖാല റബ്ബി ഔസിഇനി أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. صدق رضي الله عنه دعاء رضي الله عنه برنا عدي دعاء بولتا تنن دعاء റബ്ബേ, നീ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അധികാരം തന്നു, ഇൽമു തന്നു, നുബുവത്ത് തന്നു, മഹാനായ ഒരു നബിയുടെ പിൻഗാമി എന്ന രീതിയിൽ തന്നെ എനിക്ക് നുബുവത്ത് തന്നു. ദൈവത്തിന്റെ മേഖല മുഴുവനും എനിക്ക് കീഴടക്കി തന്നു. സർവസൃഷ്ടികളും എന്റെ മുന്നിൽ വരും. കരയിലും കടലിലും അങ്ങനെയായിരുന്നു. കടൽ തീരത്ത് വന്നുകൊണ്ട് മഹാനവരുകൾ വിളിച്ചാൽ കടൽ ജീവികൾ തിരമാലയിലൂടെ ഒഴുകി മുന്നിൽ വന്ന് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി, മഹാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ സശ്രദ്ധം നിൽക്കുമായിരുന്നു. അത്രത്തോളം സുലൈമാൻ നബിക്കെല്ലാം അള്ളാഹു കൊടുത്ത ഈ അനുഗ്രഹങ്ങൾ ഓർത്തിട്ട് പറഞ്ഞു, റബ്ബി ഔസിഇനി, അള്ളാഹുവേ എനിക്ക് നീ അവസരം തരണം. അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ, നീ എനിക്ക് തന്ന നിഅമത്തുകളെ നിനക്കായി, അതിന് ആ നിഅമത്തുകൾക്ക് ഞാൻ നിനക്ക് നന്ദി ചെയ്യാൻ നീ തന്നെ എനിക്ക് അവസരം തരണം. അല്ല, ഇതൊരു പ്രധാന പ്രാർത്ഥനയാണ്. അള്ളാഹുവേ നിനക്ക് നന്ദി ചെയ്യുന്നവനാവണം ഞാൻ, നിന്നോട് നന്ദിയുള്ളവനാവാൻ നീ എനിക്ക് അവസരം തരണം. എന്റെ മാതാപിതാക്കൾക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു, അതിനും ഞാൻ നന്ദി ചെയ്യണം. നിനക്ക് പൊരുത്തമുള്ളത് ചെയ്യാൻ എനിക്ക് നീ അവസരം തരണമല്ല. ആര് ദുആ ചെയ്തു? സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആലോചിക്കണം, ഈ ആയത്ത് ഇറങ്ങി ഇങ്ങനെ ഒരു ദുആ ഉണ്ടെന്ന് പഠിച്ചിട്ടല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നേരത്തെ ദുആ എന്നത് ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത് സിദ്ദീഖിന്റെ ദുആഇന് ശേഷമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നംബിലെ സുലൈമാൻ നബിയുടെ ദുആ മുമ്പ് കേട്ടിട്ട് ദുആ എന്നതല്ല. പക്ഷേ ഒരു നുബുവത്തിന്റെ പക്വത വാക്കുകളിൽ പ്രവൃത്തികളിൽ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അള്ളാഹുവോടുള്ള അടുപ്പം അങ്ങനെയായിരുന്നു. റബ്ബിനോട് അടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ റബ്ബിനോട് അടുക്കാം? റബ്ബ് ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ, റബ്ബിനോട് ഹൃദയം തുറന്ന നന്ദി പ്രകടനമുണ്ടാകുമ്പോൾ, അറിയാതെ നമ്മൾ അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ വിളിച്ചു പറയും. ആ അനുഗ്രഹങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ദുആ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് വേണം നമ്മുടെ ദുആകളൊക്കെ ഉണ്ടാവാൻ. പടച്ച റബ്ബേ, അത് നീ എനിക്ക് തന്നല്ലോ അൽഹംദുലില്ലാ, ഇത് നീ എനിക്ക് തന്നല്ലോ അൽഹംദുലില്ലാ, അത് എനിക്ക് തരാതിരുന്നത് നന്നായി അല്ലാ അൽഹംദുലില്ലാ, അതിന്റെ ഖൈർ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് അൽഹംദുലില്ലാഹ്. എത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇതിനെ കുറിച്ച്. ഇങ്ങനെ സംസാരിക്കാൻ, റബ്ബിനോട് നമുക്ക് സംസാരിക്കാൻ എത്ര കാര്യങ്ങളുണ്ട്. അങ്ങനെ സംസാരിക്കുന്നോടത്ത് ഞാനും നിങ്ങളും റബ്ബിനോടൊരു പ്രത്യേകമായ ഇഷ്ടത്തിലും അടുപ്പത്തിലും വരും. ആ അവസരങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് റബ്ബിനോട് ഒരു അടുപ്പം സ്ഥാപിക്കണം, അതുണ്ടായ ഒരുപാട് നേട്ടമുണ്ട്. ഇമാം റാസി സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം പറയുന്നോടത്ത് ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മഹദിയായ റാബിഅ റളിയല്ലാഹു അൻഹ, റാബിഅത്തുൽ അദവിയ, വലിയ മഹദിയ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഇബാദത്ത് ചെയ്ത മഹദിയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം തഫ്സീറുൽ കബീറിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്. മഹദി അവരുകൾ തഹജ്ജുദിന് എഴുന്നേറ്റ് ഒരു ദിവസം, എല്ലാ ദിവസവും തഹജ്ജുദിന് എണീക്കുന്ന ആളാണ്. ഒരു ദിവസത്തെ തഹജ്ജുദ് നിസ്കാരം വല്ലാത്ത ക്ഷീണത്തിലായിരുന്നു.
നിസ്കാരമൊക്കെ നല്ല ആസ്വാദന രീതിയിൽ തന്നെ നിർവഹിച്ചു കഴിഞ്ഞു. ഒരല്പം മയങ്ങിപ്പോയി. സുബഹിയുടെ മുന്നേ ആയിട്ട് തഹജ്ജുദ് നിസ്കരിച്ച ശേഷമായിട്ട് മഹദിയവറുകൾ ഉറങ്ങിപ്പോയി. ആ സമയത്ത് കള്ളം കയറി വീട്ടില്, മഹദിയവറുകളുടെ വീടിൽ ഒരു കള്ളം കയറി. മഹദിയവറുകളുടെ വീട്ടിലുള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും മറ്റുമെല്ലാം കള്ളൻ വാരിക്കെട്ടി എടുത്തൊരു ഭാണ്ഡ കെട്ടാക്കി. എന്നിട്ടോ പുറത്തേക്ക് കടക്കാൻ വേണ്ടി റാബിയ റളിയല്ലാഹു അൻഹ ഉറങ്ങാണ്. കള്ളൻ കയ്യിലുള്ള ഭാണ്ഡക്കെട്ടുമായി മഹദിയവറുകളുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങളുമായി പ്രധാന വാതിലിന്റെ ഭാഗത്തേക്ക് കള്ളൻ അങ്ങ് ചൊല്ലും. പക്ഷെ അവിടെ എത്തുമ്പോ വാതില് കാണൂല. അപ്പൊ അയാള് വാതില് തപ്പി 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 ഇങ്ങനെ വന്നു കഴിഞ്ഞ് ആദ്യം നിന്ന സ്ഥലത്തേക്ക് തന്നെ ഈ ഭാണ്ഡക്കെട്ടുമായിട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് ഭാണ്ഡക്കെട്ട് അവിടെ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോ പിന്നെയും വാതില് കാണും. ഭാണ്ഡക്കെട്ട് എടുത്തുകൊണ്ട് ഈ മോഷ്ടിച്ച സാധനങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന ഈ കെട്ടുമായിട്ട് പിന്നെയും വാതിലിന്റെ അടുത്ത് ചെല്ലും. അപ്പൊ വാതില് കാണൂല. അങ്ങനെ അയാള് തിരിച്ചു വരും. മൂന്ന് പ്രാവശ്യം കള്ളൻ ഇങ്ങനെ ചെയ്തു. പിന്നെ കള്ളന് വാതില് കാണാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ ആ മഹദി ജീവിക്കുന്ന അനുഗ്രഹീതമായ വീടിന്റെ ഏതോ ഒരു മൂലയിൽ നിന്നും ആരോ വിളിച്ചു പറയുന്ന പോലെ ഈ കള്ളൻ അങ്ങ് കേൾക്കാൻ തുടങ്ങി. മിൻസാവിയത്തിൽ ബൈത്തിൽ ലഇൽ ഖുമാസ വഹുറുജ ഫൈന്നമൽ ഹബീബ ഫസുൽത്താനു യഖ്ലാൻ. എടോ മോഷ്ടാവേ, നീ ആ കയ്യിലുള്ള കെട്ടൊക്കെ അവിടെ വെച്ചിട്ട് തനിയെ ഒന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇവിടുന്ന് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റൂല. ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ നീ തീരുമാനിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ആ കൊണ്ടുപോകല് നിനക്ക് നടക്കൂല. കാരണം എന്തെന്നറിയോ, ഈ വീടിന്റെ ഉടമസ്ഥൻ, ഈ വീടിന്റെ ഉടമസ്ഥയായ റാബിഅ റളിയല്ലാഹു അൻഹ, മഹദി അവർകൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിയ, റബ്ബിന്റെ ഇഷ്ടക്കാരി ഉറങ്ങുമ്പോ റബ്ബ് എന്ന് പറയുന്ന സുൽത്താൻ അവിടെ എഴുന്നേറ്റിരിക്ക, ആ റബ്ബ് സമ്മതിക്കൂല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും അങ്ങനെയായിരുന്നു. കാവല് മുഴുവൻ അള്ളാഹുമായുള്ള ബന്ധമായിരുന്നു. റബ്ബിനോടുള്ള ബന്ധം ഇങ്ങനെ സ്ഥാപിക്കാൻ കഴിയും നമുക്ക്. നമുക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധം വേണേ. എന്നിട്ട് ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിനോട് എടുത്തെടുത്ത് പറയാം. അതൊരു നന്ദിയാ, ഒരു നന്ദിയുള്ള അടിമയുടെ സ്വഭാവമാണത്. കുറെ അമല് ചെയ്യുക മാത്രമല്ല, ആ അമലുകൾ കൊണ്ട് പ്രയോജനപ്പെടുന്ന, ആ അമലുകൾ പ്രയോജനപ്പെടുന്ന കുറെ അവസ്ഥകളെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിൽപ്പെട്ട ഒരു കണ്ടെത്തലാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അത് ഓർത്ത് ഓർത്ത് ദുആ ചെയ്യണം. നമുക്ക് ആകെ ചോദിക്കാനുള്ളത് പടച്ചോനെ ആ കാലുവേദന ഒന്ന് മാറി കിട്ടണം, അല്ലെങ്കിൽ ഈ ആഴ്ച എനിക്ക് കിട്ടാനുള്ള ഇന്ന സാധനം അത് ഇന്ന സമയത്ത് തന്നെ കിട്ടണം. നമ്മുടെ ചോദിക്കാനുള്ള ആവശ്യം അത് മാത്രമേ ഉള്ളൂ. ഒരു പത്തെണ്ണമെങ്കിലും നമ്മൾ വേറെ അള്ളാഹു മുമ്പ് ചെയ്ത അനുഗ്രഹങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പറയണം അള്ളാഹുവോട്. കുറെ കണ്ട് പറഞ്ഞു കഴിയുമ്പോൾ അള്ളാഹു കൊടുത്തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരു തിരിച്ചറിവാ. റബ്ബിൽ നിന്നും ഒരുപാട് നമുക്ക് നേടാനുണ്ട്. നമ്മൾ റബ്ബിൽ നിന്നേ നേടിയിട്ടുള്ളൂ. ആ നേടിയതൊക്കെ നമുക്ക് അറിയാം. നമ്മുടെ മനസ്സിന്റെ കിബിർ സമ്മതിക്കൂല. അത് റബ്ബിനോടൊന്ന് ഏറ്റു പറയാൻ, അള്ളാഹുവോട് ഏറ്റു പറയണം. ഒരുപാട് ഗുണങ്ങളുണ്ട്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു കെമിസ്ട്രി ഉണ്ട്, അത് വേറെയാ. അതുകൊണ്ടാണ് എന്ന് അള്ളാഹു പറഞ്ഞതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്റെ അടിമ എന്നെ കുറിച്ച് എവിടെയാണോ വിചാരിക്കുന്നത് ഞാൻ അവിടെ ഉണ്ട്. എന്റെ അടിമ എന്നെ കുറിച്ച് വിചാരിച്ചത് ഞാൻ അവനെ രക്ഷപ്പെടുത്തുമെന്നാണെങ്കിൽ ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ തന്നെ ആയിട്ടുണ്ട്. ഒരിക്കലും അവൻ നിരാശപ്പെടേണ്ടതില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതമൊക്കെ പോലെ തീക്കുണ്ടാരത്തിലേക്ക് പോകണമെന്നത് അള്ളാഹിന്റെ പൊരുത്താണെങ്കിൽ അത് മതി. ഞാൻ ആ റബ്ബ് എന്നെ കൈയൊഴിക്കൂല. അവിടെ ഉണ്ടായിരുന്നു അള്ളാഹു. ആ വിചാരിക്കുന്നോടത്ത് അള്ളാഹു, ആ സങ്കല്പിക്കുന്നോടത്ത് അള്ളാഹു ഇടപെടാണ്. അതാണ് ഇമാം റാസി തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ മറ്റൊരു സംഭവം രേഖപ്പെടുത്തുന്നത് കാണാം. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ ഒരു മഹാൻ ആട് മേയ്ക്കാൻ വേണ്ടി പോയി. അദ്ദേഹം ആട് മേച്ചുകൊണ്ടിരുന്നു. ആട് മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ ഉറക്കം നേരിടുകയും അദ്ദേഹത്തിന്റെ ആടുകളുടെ നേരെ കുറെ ചെന്നായികൾ വരികയും ചെയ്തു. അദ്ദേഹം വീണ്ടും ആട് മേയ്ക്ക എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ചെന്നായ്ക്കൾ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഉറക്കത്തിന്റെ ആ അശ്രദ്ധയുടെ നേരത്ത് വന്നുകൂടിയ ചെന്നായ്ക്കൾ അദ്ദേഹം ഉറക്കിൽ നിന്നും ഉണർന്നിട്ടും ആടിന്റെ കൂടെ തന്നെ ഉണ്ട്. ആടുകളുടെ കൂടെ തന്നെ ചെന്നായ. അങ്ങനെ കുറെ ദൂരം ആടുകളുടെ കൂടെ ഇപ്പൊ ചെന്നായ ഉണ്ട്. അദ്ദേഹം മുന്നോട്ട് പോകുമ്പോ വഴിയിൽ വെച്ച് ഒരാൾ കണ്ടു.
കണ്ടപ്പോ അയാൾ കളിയാക്കിയിട്ട് ചോദിച്ചു, എപ്പോഴായിരിക്കും ഈ ആടും ചെന്നായും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് രണ്ടുപേരും മസ്ലഹത്തിലായത്? ഇത് വല്ലാത്തൊരു കാഴ്ചയാണല്ലോ എന്ന് റോഡിലൂടെ പോയ ഒരാൾ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഈ മഹാനായ ഈ ആട്ടിടയനായ അള്ളാഹുവിന്റെ വലിയ പറഞ്ഞു, ഈ ആട് മേയ്ക്കുന്ന ഞാൻ അള്ളാഹുവിന്റെ അടിമകളിൽ വളരെ നിസ്സാരനായ എന്റെ റബ്ബുമായി എപ്പോഴാണോ ഒരു മസ്ലഹത്ത്, ഞങ്ങൾ തമ്മിൽ, ഞാനും എന്റെ റബ്ബും തമ്മിൽ ആ ഒരു അടുപ്പം എപ്പോഴാണോ സ്ഥിരപ്പെട്ടത്, അപ്പം മുതൽക്ക് ആടും ചെന്നായയും അടുപ്പം സ്ഥിരപ്പെട്ടു എത്രേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലിന് കാവൽ നിൽക്കാൻ അള്ളാഹു അവന്റെ ഒരു പ്രത്യേക ഇടപെടൽ നടത്താണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാനുള്ള കാര്യമാണ്. ഏതായാലും നമ്മുടെ ദുആകളിൽ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ റബ്ബിനോട് ഏറ്റുപറയണമെന്ന പ്രകൃതത്താലുള്ള ദുആ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ സ്വഹാബി ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. ഈ ഹദീസ് മഹാൻ പഠിക്കുമ്പോൾ അവിടുത്തെ യൗവനത്തിൽ തുളുമ്പി നിൽക്കുന്ന പ്രായമാണ്. മഹാനവരുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് റസൂലുള്ളാഹിയുടെ കൈ ഇങ്ങനെ കടന്നു പിടിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിന്റെ ഒരു പിടുത്തമാണിത്, ഹബീബ് അത്ര ഇഷ്ടം തോന്നുമ്പോ മാത്രം പിടിക്കുന്ന ഒരു പിടുത്തമാണ്. വഖാല എന്നിട്ട് റസൂലുള്ളാ ആ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് മുആദിനെ ചേർത്ത് നിർത്തി. എന്നിട്ട് മുആദിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക, മുആദേ നിന്നെ എനിക്ക് ഇഷ്ടമാ മോനെ, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ മോനെ. ഇനി പറയാൻ പോകുന്ന വാക്കിന്റെ കാര്യം ഗൗരവമാണ് ഈ പ്രയോഗങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഇഷ്ടഭാചനമായ എന്റെ പൊന്നു മുആദേ റളിയല്ലാഹു അൻഹു, നിന്നോട് ഞാൻ വസീയത്ത് പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കയ്യിന് പിടിച്ചിട്ടൊരു കാര്യം പറയുമ്പോ തന്നെ അതിനൊരു ഗൗരവമുണ്ട്. കയ്യിനെ പിടിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഗൗരവമുള്ളതാ അല്ലേ? കയ്യിനെ പിടിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ, ഉദാഹരണം കയ്യും കയ്യും കോർത്തിട്ട് പറയാറുണ്ടല്ലോ, സവ്വജത്തുക്ക വാങ്കഹത്തുക്ക, എന്റെ മോളെ ഞാൻ നിനക്ക് നിക്കാഴ്ച തന്നു എന്ന് പറയുന്നത് കൈ പിടിച്ചിട്ടുള്ള ഒരു ഒരു എന്താ പറയാ, കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടുള്ള ഒരു പറച്ചിലാണ്. ആ പറച്ചിലിന് വലിയ ഗൗരവമുണ്ട്, അത് നിക്കാഹാണ്. ഇത്രയോ തലമുറകൾ ദുനിയാവിലും ആഖിറത്തിലും വലിയ വലിയ ബന്ധങ്ങൾ നിലനിൽക്കാനും സ്ഥാപിക്കാനും വേണ്ടിയിട്ടുള്ളതായ ഒരു പിടുത്തമാണ് ആ പിടുത്തം. എന്റെ കൈക്ക് റസൂലുള്ള അങ്ങനെ പിടിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. റസൂലുള്ള അത്ര ഇഷ്ടത്തോടുകൂടെ ഇഷ്ടപ്പെടുന്ന ഒരാളോട് പറയാണ്. എന്നിട്ട് പിന്നെ പറയാണ്, ഞാൻ നിന്നോട് വസീയത്ത് പറയാട്ടോ. വസീയത്ത് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ള പറച്ചിലല്ല. ഒരാളുടെ ഒരു വാക്ക് നമ്മൾ നിറവേറ്റാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ശ്രമിക്കുന്നതും അയാൾ മരിക്കാൻ നേരത്ത് പറഞ്ഞ കാര്യമാണ് അല്ലേ? മരണ നേരത്തെ വാപ്പ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുകൊണ്ട് എന്റെ വാപ്പ മരിക്കാൻ നേരത്തും കൂടി പറഞ്ഞ കാര്യം ഞാനത് ചെയ്യും. അങ്ങനെ പറയുന്ന മരണ നേരത്ത് പറയുന്ന പറച്ചിലിന് വലിയ പ്രാധാന്യമുണ്ട്, മരണം ഒഴിയുന്നു പോലും ഉണ്ട്. ആ മരണ നേരത്തെ വലിയ പ്രാധാന്യമുള്ള വാക്കിനെ കുറിച്ച് അറബിയിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ഔസാ യൂസി, വസീയത്ത് ഏൽപ്പിക്കുക. അപ്പോ കയ്യില് പിടിച്ചിട്ട് വസീയത്ത് ഏൽപ്പി, കയ്യില് പിടിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യം എത്ര വലിയ ഗൗരവത്തിലായിരിക്കും ആ സഹാബി എടുക്കേണ്ടത്. മോനെ നിന്നോട് ഞാൻ വസീയത്ത് പ്രാധാന്യത്തിൽ ഏൽപ്പിക്കാണ്, മോനെ എല്ലാ നിസ്കാര ശേഷവും ഞാൻ ഇനി പറഞ്ഞു തരുന്ന ദുആ ഒഴിവാക്കല്ലേട്ടോ മോനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്കും കൂടിയുള്ള ഉപദേശം. ഇത്രയും പ്രാധാന്യത്തിൽ റസൂലുള്ളാഹി ആ ദുആയിനെ കുറിച്ച് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ട് പറയാണ്, മോനെ ഒരു കാരണവശാലും എല്ലാ വക്തത്തിലും ഈ ദുആ ചെയ്തേ പറ്റൂ. അഞ്ചു വക്തത്തിലും ഈ ദുആ ഉണ്ട്. ഏത് ദുആ? ഈ ദുആ ഇല്ലെങ്കിൽ ഒരു ദുആയും സ്വീകരിക്കൂല, ഈ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നമ്മെ കബൂലാക്കൂല, ഈ ദുആ ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടൂല, ഈ ദുആ ഇല്ലെങ്കിൽ നമുക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖൈർ കിട്ടൂല, ഈ ദുആ ഇല്ലെങ്കിൽ നമ്മൾ നന്ദിയുള്ള ഒരു അടിമയാകൂല. ഏതാണ് ആ ദുആ എന്നറിയുമോ?
പഠിപ്പിക്കുമോ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു മോനെ, ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാ, ഒറ്റ ഫർള് നിസ്കാരത്തിന്റെയും ഒറ്റ സുന്നത്ത് നിസ്കാരത്തിന്റെയും പിന്നാലെ ഈ ദുആ ഒഴിവാവല്ല മുആദേ. ദുആ ഇതാണ്, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഖുർആന്റെ ആയത്തായി ഇറങ്ങിയ ആ ദുആ, സുലൈമാൻ നബി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുആ ചെയ്തപ്പോൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഖുർആന്റെ മറ്റൊരായത്തായി അവതരിച്ച ദുആ, റസൂലുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞ് മുആദിനെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ വസിയത്തായി പറഞ്ഞേൽപ്പിച്ച ദുആ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക, നിന്നെ ഓർക്കാനും നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനും, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ അല്ലാ. ഇമാം അബൂ ദാവൂദ് സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിന് നന്ദി ചെയ്യാൻ നമുക്ക് നിർബന്ധമാണ്. അതിന്റെ രീതി ശാസ്ത്രങ്ങളാണ് ഈ പറയുന്നത്. ഇനി കണ്ടോളൂ ഖുർആന്റെ ഒറ്റ ആയത്ത്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത്, സൂറത്ത് ലുഖ്മാന്റെ 12-ാമത്തെ ആയത്ത്, നമ്മൾ അല്ലാഹുവിന് നന്ദി ചെയ്ത അതിന്റെ ഗുണം നമുക്ക് തന്നെ കിട്ടും, ആർക്കും കൊടുക്കണ്ട. അല്ലാഹുവിനോട് നന്ദിയുള്ളവർ, നമ്മൾ നന്ദിയുള്ളവരായാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ آتَيْنَا لُقْمَانَ الْحِكْمَةَ لِيَشْكُرَ لِلَّهِ وَمَنْ يَشْكُرْهُ فَإِنَّمَا يَشْكُرُ لِنَفْسِهِ وَمَنْ كَفَرَ فَإِنَّ اللَّهَ غَنِيٌّ حَمِيدٌ. അല്ലാഹു പറയുന്നു, ലുഖ്മാൻ എന്ന മഹാന് അല്ലാഹു തആല ഹിക്മത്ത് കൊടുത്തു, അനുഷ്കുർ ലില്ലാ, അല്ലാഹുക്ക് ശുക്ര ചെയ്യണട്ടോ എന്ന് നിർദ്ദേശവും കൊടുത്തു. അല്ലാഹു പറയുന്നു, ഇനിയാണ് നമ്മുടെ പോയിന്റ്, അല്ലാഹുവിന് ആര് നന്ദി ചെയ്യുന്നുവോ അത് വാക്കിലാവാം പ്രവൃത്തിയിലാവാം, അതിന്റെ പേരിലുള്ള ഗുണം അവന് കിട്ട തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ ആരെങ്കിലും നിഷേധിച്ചാൽ, നന്ദി ചെയ്യാതിരുന്നാൽ, അല്ലാഹുവിന് നിന്റെ നന്ദിയുടെ ആവശ്യവുമില്ല. അല്ലാഹുക്ക് നിന്റെ നന്ദിയുടെ ആവശ്യമില്ല, അല്ലാഹു സ്തുതിക്കപ്പെട്ടവനായി തന്നെ തുടരും. അപ്പൊ നമ്മൾ അല്ലാഹുവിന് നന്ദി ചെയ്താൽ ആ നന്ദി അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതികരണം, നമുക്ക് അതിൽ കൂടുതൽ നേട്ടങ്ങൾ വരിക എന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നന്ദി ചെയ്താൽ അതിന്റെ ഗുണം നമുക്കുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന് നന്ദി ചെയ്യണ്ടെങ്ങനെയാ? അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ അള്ളാഹുക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവ് ചെയ്യാം. സാമ്പത്തികമാവാം, സമയമാവാം, ഒക്കെ ആരോഗ്യമാവാം. പിന്നെ അള്ളാഹുവിനോട് അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ ഏറ്റേറ്റ് പറഞ്ഞിട്ട് അൽഹംദുലില്ല പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹുവേ നീ എനിക്ക് മക്കളെ തന്നു അൽഹംദുലില്ല, വീട് തന്നു അൽഹംദുലില്ല, വീടിന്റെ പണി തീർന്നു അൽഹംദുലില്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോൾ നീ എന്നെ സഹായിച്ചു അൽഹംദുലില്ല, അങ്ങനെ അങ്ങനെ പറഞ്ഞു ദ്വാരക്ക. ആ ദുആ വലിയ ദുആയ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്ക തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റും നിനക്കെ അറിയൂ, മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. നീ തന്ന എല്ലാ നിഅമത്തുകളും ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഇടയിൽ പലർക്കും കടബാധ്യതകളുണ്ട്, നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. കോവിഡിന്റെ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ തീർത്തിട്ടുള്ള എല്ലാ നഷ്ടങ്ങൾക്കും നീ ഖൈർ പകരം നൽകുക അല്ലാ. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലിയും വരുമാനവും നൽകണേ അല്ലാ. മക്കളുടെ വിവാഹ പ്രായമെത്തി നിൽക്കുന്ന പലരും ദുആക്ക് വസിയത്തേൽപ്പിച്ചു, വഴികൾ തുറന്നു കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാത്തിലും ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ
ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളിൽ പലതും. റഹ്മാനേ, അവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരിച്ചവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാര്, മക്കളില്ലാത്തവര്, റബ്ബെ അവർക്കെല്ലാം ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. അല്ലാഹുവെ, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവെ, പുരോഗതിയിലാക്കണേ അല്ലാ. വിദ്യാഭ്യാസ രംഗത്ത് റബ്ബെ, കോവിഡ് വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു വൈകല്യമായി കുറവായി ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കല്ലേ അല്ലാ. അതപുള്ള അച്ചടക്കമുള്ള മക്കളാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ദുശീലങ്ങളുള്ള ആളുകൾ, ലഹരി ഉപയോഗിക്കുന്നവർ, അവരെല്ലാം നീ നന്നാക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته